രാജ്യത്തെ ഞെട്ടിച്ച 11 മരണം. 2018 ജൂലൈ 1 വടക്കൻ ദില്ലിയിലെ ബുരാരിയിൽ നടന്ന ദുരൂഹ മരണങ്ങൾ. കൈകളും കാലുകളും ബന്ധിച്ച് കണ്ണുകൾ മൂടി തൂങ്ങി മരിച്ച നിലയിൽ ഭാട്ടിയ കുടുംബത്തിലെ 10 പേർ. കുടുംബത്തിലെ മുതിർന്ന അംഗം നാരായണദേവി സമീപത്തെ മുറിയിൽ കട്ടിലിൽ കഴുത്തിൽ കുരുക്കിട്ട നിലയിൽ. പിന്നാലെ ഒരുപാട് ചർച്ചകൾ, വിവാദങ്ങൾ, അന്വേഷണങ്ങൾ. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതൊരു കൊലപാതകമല്ല എന്ന നിഗമനത്തിൽ പോലീസെത്തി. അടിമുടി ദുരൂഹത നിറഞ്ഞ ബുരാരി മരണങ്ങൾ. മരണങ്ങൾക്ക് പിന്നിലെ ദുരൂഹതകൾ ചുരുളഴിക്കാൻ ശ്രമിക്കുകയാണ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ഹൗസ് ഓഫ് സീക്രട്സ് ദ ബുരാരി ഡെഡ്സ് എന്ന ഡോക്യുമെന്ററി. ഈ ഡോക്യുമെന്ററിയിലൂടെ വീണ്ടും ആ സംഭവം ജനങ്ങൾക്കിടയിൽ ചർച്ചയാവുകയാണ്. 3 പാട്ടുകളായി പുറത്തിറങ്ങിയ ഡോക്യുമെന്ററി സംവിധാനം ചെയ്തിരിക്കുന്നത് ലീന യാദവ്, അനുഭവ് ചോപ്ര എന്നിവരാണ്. 75 വയസ്സുകാരി നാരായണി ഭാട്ടിയ, അവരുടെ മക്കളായ ലളിത്, ഭൂപി, പ്രതിഭ, മരുമക്കളായ സവിത, ടിന, കൊച്ചുമക്കളായ പ്രിയങ്ക, സ്വിത, നീതു, മീനു, 12 വയസ്സുകാരൻ ധീരു എന്നിവരാണ് ആത്മഹത്യ ചെയ്തത്. അവരുടെ വളർത്തു നായിയെ മുകളിലത്തെ നിലയിൽ കെട്ടിയിട്ട നിലയിലാണ് കണ്ടെത്തിയത്. എന്നാൽ ഈ ബഹളങ്ങൾ നടക്കുമ്പോഴെല്ലാം അത് കുരച്ചില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിച്ചു. നാരായണയുടെ ഇളയ മകനായ ലളിത് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ പിതാവിനോട് സംസാരിക്കാറുണ്ടായിരുന്നുവെന്ന് അവിടെ നിന്ന് കണ്ടെത്തിയ ഡയറി കുറിപ്പുകൾ പറയുന്നു. വേറെയും ഞെട്ടിക്കുന്ന നിരവധി വിവരങ്ങൾ ഡയറിയിൽ അടങ്ങിയിരുന്നു. മരിക്കുന്നതിന് മുൻപുള്ള 11 വർഷങ്ങൾ അവർ ഈ ഡയറി കുറിപ്പുകളിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ജീവിച്ചിരുന്നത്. മരിച്ചുപോയ അച്ഛൻ ലളിതിനോട് സ്വപ്നത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഡയറി കുറിപ്പിൽ നിർദ്ദേശങ്ങളായി മാറിയിരുന്നത് എന്ന് കരുതുന്നു. 11 ഡയറികളും നോട്ട്ബുക്കുകളുമാണ് അവിടെ നിന്ന് കണ്ടെത്തിയത്. അച്ഛൻ സ്വപ്നത്തിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ കുടുംബാംഗങ്ങൾ എന്ത് ചെയ്യണമെന്നും ചെയ്യരുതെന്നും ആ ഡയറി കുറിപ്പുകൾ നിർദ്ദേശിച്ചു. ലളിതിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അച്ഛൻ കുടുംബത്തിലെ 11 പേരും ചെയ്യേണ്ട കടമകളും ദൈനംദിന കർത്തവ്യങ്ങളും വ്യക്തമാക്കിയിരുന്നു. കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണതെന്നും ഡയറിയിൽ പറയുന്നു. അത് പാലിക്കാത്ത പക്ഷം കടുത്ത ശിക്ഷ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. മരിച്ചുപോയ അച്ഛന്റെ നിർദ്ദേശപ്രകാരമാണ് ആത്മഹത്യ ചെയ്തതെന്നും പോലീസ് കരുതുന്നു. മരണം നടക്കുന്നതിന് 1 ആഴ്ച മുമ്പായി 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആൽമരത്തിന് പൂജ ചെയ്യുന്ന ഒരു ചടങ്ങും നടത്തിയതായി ഡയറിയിൽ പറയുന്നു. കണ്ണുകൾ മൂടിയും കഴുത്തിൽ തുണിച്ചുറ്റിയും വായിൽ ടേപ്പ് ഒട്ടിച്ചും കൈകൾ കേബിൾ കൊണ്ട് കെട്ടിയും ചെവിയിൽ പഞ്ഞി തിരികെയുമാണ് ആത്മഹത്യ ചെയ്തത്. മോക്ഷം നേടാനും പിതാവിനെ കാണാനും വേണ്ടിയാണ് പൂജയുടെ ഭാഗമായി അവർ ഇത് ചെയ്തതെന്ന് കരുതുന്നു. ശ്വാസം മുട്ടുന്ന നിമിഷം അച്ഛനെ കാണുമെന്നും അയാൾ അവരെ രക്ഷിക്കുമെന്നും കുടുംബം വിശ്വസിച്ചു. എന്നാൽ ഒരാൾ പോലും രക്ഷപ്പെടാതെ എല്ലാവരും ഒരുപോലെ മരണത്തിന് കീഴ്പ്പെട്ടു. അന്വേഷണത്തിനിടെ ഇവരുടെ വീട്ടിൽ 11 ഇരുമ്പ് പൈപ്പുകൾ സ്ഥാപിച്ചത് പോലീസിനെ കുഴപ്പിച്ചു. 11 അംഗങ്ങളെ സൂചിപ്പിക്കാനാണോ അതെന്നും അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു അതെന്നും പോലീസ് സംശയിച്ചിരുന്നു. മുൻവാതിലിന്റെ മുകളിലുള്ള അഴികളും അവിടെ നിന്ന് കണ്ടെത്തിയ ഡയറികളും എല്ലാം 11 ആയിരുന്നു. അന്ധവിശ്വാസങ്ങൾ എത്രത്തോളം മനുഷ്യനെ കീഴടക്കുന്നുവെന്നും മാനസിക വൈകല്യങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഡോക്യുമെന്ററി പറഞ്ഞു വെക്കുന്നുണ്ട്. ഭാട്ടിയ കുടുംബത്തിന്റെ സുഹൃത്തുക്കളിലൂടെയും ബന്ധുക്കളിലൂടെയും അന്വേഷണ ഉദ്യോഗസ്ഥരിലൂടെയും വിശദീകരണം നൽകുകയാണ് ഡോക്യുമെന്ററി.